ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് ഫോളോവേഴ്സിനെ നഷ്ടമാകുന്നു. കൂട്ടത്തോടെ ഫോളോവേഴ്സിനെ നഷ്ടമാകുന്നു എന്ന പരാതിയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സക്കർബർഗിന് നിമിഷങ്ങൾക്കുള്ളിൽ ഫേസ്ബുക്കിൽ 118 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സിനെയാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ മാർക്ക് സക്കർബർഗിന്റെ ഫോളോവേഴ്സ് 10,000 ആയി കുറഞ്ഞു. ഫേസ്ബുക്ക് ഒരു സുനാമി സൃഷ്ടിച്ചു. അതിന്റെ ഏകദേശം 9 ലക്ഷം ഫോളോവേഴ്സിനെ തുടച്ചു നീക്കുകയും 9,000 പേരെ തീരത്ത് അവശേഷിപ്പിക്കുകയും ചെയ്തു. ഫേസ്ബുക്കിന്റെ കോമഡി എനിക്കിഷ്ടമാണ് എന്ന് പ്രമുഖ ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലീമ നസ്ലീമോ തനിക്ക് നഷ്ടമായ ഫേസ്ബുക്ക് ഫോളോവേഴ്സിനെ കുറിച്ച് ട്വിറ്ററിൽ കുറിച്ചു. ഉക്രൈനിൽ റഷ്യൻ സൈന്യത്തിനെതിരെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന പോസ്റ്റുകൾ മെറ്റ അനുവദിക്കുന്നുവെന്ന് പറഞ്ഞ് റഷ്യ തീവ്രവാദികളുടെ പട്ടികയിൽ ടെക് ഭീമനെ ചേർത്തിരുന്നു. റഷ്യയുടെ സാമ്പത്തിക നിരീക്ഷണ ഏജൻസിയായ റോസ്ഫിൻ മോണിറ്ററിംഗ് ആണ് തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ മെറ്റയ്ക്ക് ഇത് പ്രക്ഷുബ്ധമായ ആഴ്ചയായിരിക്കും. ക്രെയിൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായി സക്കർബർഗിനെ റഷ്യയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഇതിനകം വിലക്കിയിരുന്നു. US പ്രസിഡന്റ് കമല ഹാരിസ്, ലിങ്ക്ഡൻ സിഇഒ റയാൻ റോസാലിൻസ്കി ഉൾപ്പെടെ നിരവധി അമേരിക്കൻ പൗരന്മാർക്ക് നിലവിൽ വിലക്കുണ്ട്. പരാതികളെ തുടർന്ന് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ പെട്ടെന്ന് തന്നെ തെറ്റംഗീകരിക്കുകയും പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണെന്നും വെളിപ്പെടുത്തി. എപ്പോഴാണ് പിഴവ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശദീകരണം നൽകിയിട്ടില്ല. കഴിയുന്നത്ര വേഗത്തിൽ കാര്യങ്ങൾ സാധാരണ നിലയിലാക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കുമെന്നും എങ്കിലും ഉപയോക്താക്കൾക്കുണ്ടായ അസൗകര്യത്തിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്നും ഒരു മെറ്റ വക്താവ് PTAയോട് പറഞ്ഞു.